യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ കണ്ണൂർ എസ് പിക്ക് പരാതി. തന്റെ മൊബൈൽ നമ്പർ തെറ്റായി വ്യാഖ്യാനിച്ച് പരസ്യപ്പെടുത്തിയെന്നാണ് യുവാവിന്റെ പരാതി. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഫോൺ വിളികൾ മൂലം മാനസിക പ്രയാസത്തിലാണ് കണ്ണൂർ സ്വദേശിയായ യുവാവ്. യൂട്യൂബർ തൊപ്പി എന്ന നിഹാദ് മൂലം ജീവിതം പൊറുതിമുട്ടിയൊരു യുവാവാണിത്, കണ്ണൂർ ശ്രീകണ്ഠാവരം സ്വദേശി സജി. കമ്പിവേലി നിർമ്മിച്ചു കൊടുക്കുന്ന ജോലിയാണ് സജിക്ക്. 2 മാസം മുൻപാണ് സംഭവത്തിന്റെ തുടക്കം. നിഹാദിന്റെ സ്വദേശമായ കണ്ണൂർ മാങ്ങാട് സജി കമ്പിവേലി നിർമ്മിച്ചു നൽകി. മൊബൈൽ നമ്പർ അടക്കം പരസ്യവും പതിച്ചു. ഈ പരസ്യം വീഡിയോയിൽ പകർത്തി നിഹാദ് സജിയുടെ നമ്പറിലേക്ക് വിളിക്കുന്നതായി ചിത്രീകരിച്ചു. ആരോടോ മൊബൈലിൽ വിളിച്ച് അശ്ലീല ചുവിയോടെ സംസാരിക്കുകയും ചെയ്തു. ഞാൻ ഇവിടെ മാങ്ങാട്ട് നിന്ന് വിളിക്കുന്നതാണ്. ഞാൻ മാങ്ങാട്ട് പള്ളിന്റെ ഇപ്പൊ നിങ്ങളൊരു ഇത് കണ്ട് ബോർഡ് കണ്ട് ഇങ്ങ ഇത് കൊടുക്കുന്നൊരു ബോർഡ് കണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലും വീഡിയോ പ്രചരിപ്പിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് സജി പറയും. സ്ത്രീകളടക്കമുള്ള ആള് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. രാത്രി 12 മണി 1 മണിക്കൊക്കെ വിളിച്ചിട്ട് ചിലര് നിരന്തരം ഞാൻ പറഞ്ഞു കേസ് കൊടുത്തിട്ടുണ്ട് പ്രശ്നമാകുമെന്ന് പറഞ്ഞാലും അതൊന്നും ഒരു കുസലില്ലാത്തോട്ട് അവരിങ്ങനെ ഒരു വൈബ്രേഷൻ പിടിച്ച പോലെ ഒരു ഒരു സംസാരമാണ്. പിന്നെ അവർക്കൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ഇങ്ങോട്ട് ഇങ്ങനെ ഒരു എന്നാ പറയുക ഒരു നായ്ക്കൊക്കെ പോയി പിടിച്ചെന്ന് പറഞ്ഞിട്ട് കളിക്കുന്നു. ആ ഒരു കളിയാണ് അധികം കളി എന്ന് വരുന്നത്. അധികം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചെറിയ കുട്ടികളാണ്. ദിവസം 40 ഫോൺ കോൾ വരെ വന്നിട്ടുണ്ട്. ജോലിയുടെ ഭാഗമായി വിളിക്കുന്നവരും ഉള്ളതുകൊണ്ട് ഫോൺ എടുക്കാതിരിക്കാനും കഴിയില്ല. ഫോൺ വിളിയാണ്, നിരന്തരം ഫോൺ വിളി. ഇപ്പോഴും അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരോട് പറയുമ്പോൾ ചിലർ ഫോൺ കേട്ടാക്കും, ചിലരോട് പറഞ്ഞാലും നീ അത് നീ പോടാന്നുള്ള ഒരു മൈൻഡിലാണ്. പിന്നെ ഇങ്ങനെ ഒരു ഇത് ഞാൻ സഹിയിട്ട് ഫോണൊക്കെ 5-8 തവണ നിരന്തരമായിട്ട് വിളിച്ചിട്ടുണ്ട്. ഫോണിൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. സഹികെട്ട് ആദ്യം ശ്രീകണ്ഠാപുരം പോലീസിൽ പരാതി നൽകി. നടപടിയൊന്നും എടുക്കാതായതോടെ ഒടുവിൽ എസ് പിക്കും പരാതി അയച്ചു. എന്റെ നമ്പർ ഞെക്കുന്ന പോലെ കാണിച്ചു. വേറെ ആരോ ഫോണിൽ വിളിച്ചിട്ടാന്ന് ഇവര് ഇത് പറയുന്നത്. മാനസികമായിട്ട് ശരിക്കും നിങ്ങളെല്ലോടത്തേക്ക് ഒരു കുറേ ചീത്ത നിങ്ങളാരും നിരന്തരം വിളിച്ചു പറയുമ്പോ അല്ലെങ്കിൽ നമ്മൾ ആ തരത്തിൽ പറയണം, അത് നമ്മൾ പഠിച്ചിട്ടില്ല. തൊപ്പിയുടേത് നിഷ്കളങ്കമായ തമാശകളെന്ന് ന്യായീകരിക്കുന്നവർക്ക് സജി അനുഭവിക്കുന്ന മാനസിക പ്രയാസം മനസ്സിലാവില്ല. ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ ശക്തമായ നടപടികൾ വേണമെന്നാണ് സജിയുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.